ആലപ്പുഴയിലെ പാണാവള്ളി പഞ്ചായത്തിലേക്കാണ് കൃഷിദീപത്തിന്റെ യാത്ര. ചുരിമണലിൽ വിരിയുന്ന ഒരു കൃഷി വിജയസാക്ഷ്യം നേരിൽ കാണാനുള്ള യാത്ര. ഇന്നത്തെ കൃഷി വിജയകാവ്യത്തിൽ ഒരു ജീവിതഗന്ധിയായ കഥയുമുണ്ട്. ഒരു കൂട്ടം പെൺമണികളുടെ കരുത്തുള്ള ജീവിതകഥ. സഖികൾ പൂജാ മികവിൽ തിക തിക മികവിലാട്ടിടും കല്യാണം അകിടഹൽബും മകട് വളർത്തടി അരുളു പോലുർത്തിടും കല്യാണം മുകിലും മുകിലും സകലും വിരസുത സുവദ സുവർഗമി കല്യാണം കല്യാണ കതിരൊളി വിളങ്ങണ പതിരൊളി വിളങ്ങണ പുതുമത്താരോ കാമനായി നിറ നിറ മറവത് സുര സുര മുടിപ്പനും ഹദാം തീനോ തീനഹലാക്കിന് അമ്പികളുണ്ട് കൂതലനായി ഒരു കലകളമുണ്ട് ഭാഷികൾ ഭാഷികൾ ഒപ്പനമുണ്ട് നേറ്റം ഉയരുകൾ മറന്നത് കസമൊളി മറന്നത് പുകൾ കതീജ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾ കേരളത്തിലും തുടർക്കഥയാവുകയാണ്. വീടുകളിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് 2011 പെൺകുട്ടികളുടെ ക്ഷേമവും സുരക്ഷിതത്വവും മുൻനിർത്തി ദിശ കാരുണ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. നന്മ നിറഞ്ഞ കുറെ സുമനസ്സുകളുടെ നേതൃത്വത്തിൽ ആദ്യം അരൂക്കുറ്റിയിലെ ഒരു വാടക കെട്ടിടത്തിൽ, പിന്നീട് പാണാവള്ളിയിൽ തൃച്ചാറ്റുകുളത്ത് ദാനം കിട്ടിയ 73 സെന്റ് സ്ഥലത്തേക്ക് മാറ്റം. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ദിശ കാരുണ്യ കേന്ദ്രം 5 മുതൽ 18 വരെയുള്ള പെൺകുട്ടികൾ. ഈ സ്ഥാപനത്തിൽ ഇതുവരെ 225 കുട്ടികളും സ്ത്രീകളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 30 കുട്ടികൾ ഇവിടെയുണ്ട്. 3ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്നവർ. രാവിലെ 5:30 കുട്ടികളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടെ തുടക്കം, ഏകാഗ്രതയോടെ ദിനചര്യകളുടെ തുടക്കം. നേരം കമലാ നേത്രന്റെ നിറമേറും. വിവിധ മതസ്ഥർ തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള പ്രാർത്ഥനയിൽ വ്യാപൃതരാകും. പിന്നീട് വ്യായാമം. എ സൗണ്ട് മൈൻഡ് വർക്ക്സ് ഇൻ എ സൗണ്ട് ബോഡി. ഫിറ്റ്നസ്സിനു പുറമെ ഏകാഗ്രത നേടാനും എക്സസൈസ് ഇവർക്ക് തുണയാകുന്നു. ശാരീരിക മാനസിക ആരോഗ്യം നേടാനുള്ള മറ്റൊരു വഴി ഇവർക്ക് കൃഷിയാണ്. കൃഷിയുടെ ഹരിതകരങ്ങൾ ഇവർ കൂട്ടുപിടിച്ചത് 3 വർഷം മുൻപാണ്. സ്ഥാപനത്തിലെ ഒഴിഞ്ഞുകിടന്ന ഭൂമിയിൽ ഹോബി എന്ന നിലയ്ക്കായിരുന്നു തുടക്കം. പക്ഷേ ഇന്നിവർ കാർഷിക രംഗത്ത് മികവ് തെളിയിച്ചിരിക്കുന്നു. കൃഷിവകുപ്പിന്റെ സഹായവും ഇതിന് തുണയായി. പാണാവള്ളി കൃഷിഭവന്റെ കീഴിൽ പച്ചക്കറി കൃഷിക്കുള്ള സഹായം ഈ സ്ഥാപനത്തിന് ലഭിച്ചു.
അതോടെ കൃഷിയെ വിപുലീകരിക്കാനും ഗൗരവത്തിലെടുക്കാനും ഇവർ തയ്യാറായി. ഗ്രോ ബാഗുകളിൽ വിവിധ തരം പച്ചക്കറി വിളകൾ. വിത്ത് പാകി വളർത്തിയെടുക്കുന്നവയെ ആവശ്യാനുസരണം പരിചരിക്കാനും കുട്ടികൾക്കറിയാം. ഇത് ക്യാമറയ്ക്ക് മുന്നിൽ കാട്ടുന്ന പ്രകടനമല്ല, മറിച്ച് ഇവരുടെ ദിനചര്യയുടെ ഭാഗമാണ്. കൃഷി തുടങ്ങാനുള്ള മണ്ണൊരുക്കത്തിൽ തൊഴിലാളികളുടെ സഹായവും ഉണ്ട്. മണ്ണിൽ ഇടയിളക്കാനും കർഷക തൊഴിലാളികൾ എത്തും. മറ്റു കാർഷിക പ്രവർത്തനങ്ങളൊക്കെയും കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. പടവലത്തിന്റെ ഇളം തലകളെ പന്തലിലേക്ക് കയറ്റിവിടുമ്പോൾ ഒരു കുഞ്ഞനുജത്തിയെ കൈപിടിച്ചു നടത്തുന്ന ചേച്ചിയുടെ ഗൗരവമാണിവൾക്ക്. കീടങ്ങൾ ആക്രമിക്കാതെ കായ്കളെ സംരക്ഷിക്കുമ്പോഴും ഇതേ കരുതലാണിവൾക്ക്. ജൈവ കീടനാശിനികൾ ഇടയ്ക്ക് വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. ദാഹജലം ചെടികൾക്ക് നിത്യം പകരാനും ഇവർ മറക്കാറില്ല. പാണാവള്ളി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ പകർന്നു നൽകുന്ന കൃഷി അറിവുകൾ കുട്ടികൾക്ക് മനഃപാഠമാണ്. കെണിയൊരുക്കി കീടങ്ങളെ കൊടുക്കാനുള്ള അറിവിനൊപ്പം സൂത്രക്കെണിയും കൃഷി ഉദ്യോഗസ്ഥർ തന്നെയാണ് നൽകിയത്. ഗ്രോ ബാഗിൽ മണ്ണപ്പം നിറച്ച് ചെടികൾക്ക് വീടൊരുക്കാനും ഇവർക്കറിയാം. കുരുന്നു ചെടികളെ മണ്ണിൽ പിച്ചവെപ്പിക്കുമ്പോഴും കാര്യഗൗരവമുള്ള കർഷക സ്ത്രീകളാകും ഈ പെൺമണികൾ. കുഞ്ഞു തൈകളുടെ ഇളം പാദങ്ങൾ ചുവടുറപ്പിക്കേണ്ട മണ്ണാഴം പോലും ഇവർക്ക് ഹൃദിസ്ഥം. കരുതലിന്റെ തലോടലേറ്റു വളരുന്ന ഒരു തൈ പോലും ഇവിടെ പാഴാകുന്നില്ല എന്ന് കുട്ടികൾ പറഞ്ഞു. കുട്ടികളെ, നിങ്ങളെ ഇന്ന് ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നല്ല ചുറുചുറുക്കുള്ള 6 പേർ, നല്ല നേതൃഗുണമുള്ള 6 പേർ. നിങ്ങളെ എത്ര കാലമായ മൂല്യ ഇവിടെ മോള് വന്നിട്ട്, എന്താണ് കൃഷിയോട് ഉള്ളൊരു ഇഷ്ടത്തിൻ്റെ ഒരു രഹസ്യം? എന്താ, ഞാൻ ഇവിടെ വന്നിട്ട് ഇത് 3rd year. എനിക്ക് കൃഷിയോട് താല്പര്യം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങൾക്ക് ഫാമിംഗ് എന്നും പറഞ്ഞ് ഒരു സമയം ഉണ്ടായിരുന്നു, 4 മണി മുതൽ. അപ്പോൾ അവരവർ സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം സെലക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൃഷി തുടങ്ങി. സ്കൂളിൽ നിന്ന് കിട്ടും വിത്ത്, അത് ഉപയോഗിച്ച് കൃഷി തുടങ്ങി. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വിളവൊക്കെ പിള്ളേർ തന്നെ ഉപയോഗിച്ച് കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിലൊരു രസം തോന്നി. പിന്നെ ഇവിടെ ഞങ്ങൾ പറഞ്ഞ് കൃഷി തുടങ്ങി, കൃഷിവകുപ്പ് ഇടപെട്ട് അതിന് കുറേ സഹായിച്ചു. ഇപ്പം അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല നിറഞ്ഞ ഒരു ഹരിത കാന്തിയാണ് ഇവിടെ കാണുന്നത്. നല്ല കാഫലം നന്നായി വരുന്നുണ്ട്. എന്തൊക്കെ വിളവുകൾ, പ്രധാനമായിട്ട് എന്തൊക്കെ ചെടികളാണ് ഉള്ളത്? പച്ചമുളക് തുടങ്ങി എന്തൊക്കെ മോളെ പറയും? ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, വെണ്ടക്ക, പടവലം, പാവല്, വഴുതനങ്ങ. സെറീന, പൊതുവെ രാസ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളിലേക്ക്, മനുഷ്യന്റെ ശരീരത്തിലേക്കൊക്കെ വളരെയേറെ വിഷം ബാധിക്കുകയാണ്. ഇന്ന് ക്യാൻസറും മറ്റ് പല രോഗങ്ങളും വരുന്നതിന് ഒരു വലിയ കാരണമായി പറയുന്നത് ഈ കീടനാശിനികളാണ്. നമ്മുടെ വിളവുകളിൽ എവിടെയെങ്കിലും കീടനാശിനിയുടെ അംശമുണ്ടോ? സെറീനയുടെ അനുഭവം എന്താണ് ഇവിടെ? ഇവിടെ കൃഷി ചെയ്യുന്നതിൽ ഈ വിളവുകളിൽ ഒന്നും തന്നെ കീടനാശിനിയായിട്ട് ചെയ്യുന്നില്ല, എല്ലാം ജൈവവളമാണ്. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കുമ്മായം, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇവിടെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ദോഷമായിട്ടൊന്നും തോന്നില്ല. ഇന്ന് എൻഡോസൾഫാം മൂലം ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ കൃഷി രീതിയിൽ നിന്ന് തുടങ്ങിയതാണ് ഇവിടെ. പിന്നീട് ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് വലിയ രീതിയിലേക്ക് ആക്കിത്തന്നു. പക്ഷെ അവിടെ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്, കീടനാശിനി ഒന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ ഒരു കൂട്ടായ്മ നിങ്ങൾ ഈ സംസാരിച്ചതിലൊക്കെ നിഴലിച്ചു കണ്ടു. ഇപ്പം നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ച വാക്ക് ഞാൻ കണ്ടത് ഞങ്ങൾ എന്നുള്ള വാക്കാണ്, ഞാനെന്നല്ല. അപ്പം ഈ കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും ഒരു ശക്തി നിങ്ങളുടെ ഓരോ പ്രോഗ്രാമിലും നിലനിൽക്കട്ടെ എന്ന് കൃഷിദീപം വക ഞങ്ങൾ ആശംസിക്കുകയാണ്. ജൈവ രീതിയിലാണ് ഇവിടുത്തെ കൃഷി.
ജൈവ കൃഷിയുടെ വിവിധ സങ്കേതങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി ഇവിടെ നടപ്പിലാക്കുമ്പോൾ ദിശയിലെ ഈ കൃഷിയിടം മറ്റുള്ളവർക്ക് ജൈവ കാർഷിക പാഠശാലയാകുന്നു. വളക്കൂറു കുറഞ്ഞ ചുരിമണൽ പ്രദേശം ഇത്തരത്തിൽ ഒരു മികവുറ്റ കാർഷിക ഭൂമികയാക്കുവാൻ ഇളം കൈകൾ നടത്തിയ പരിശ്രമങ്ങൾ പ്രശംസിക്കപ്പെടണം. നിറവിളവിന്റെ സത്ഫലങ്ങൾ ഇവർ വിളവെടുക്കുന്നതിനും ഞങ്ങൾ സാക്ഷിയായി. ഇല്ലം നിറയെ, വല്ലം നിറയെ, കൈവെള്ളയിൽ നിന്നും ഉതിർന്നു വീണു നിറയുന്ന ഇളം കായ്കൾ. കുഞ്ഞുകൈകളുടെ പരിചരണത്തിൽ വളർന്ന പാവൽ കായ്കൾക്കും മാധുര്യമുണ്ടെന്ന് തോന്നും. പടവലം, പീച്ചിങ്ങ, വെണ്ട, വഴുതന, മുളക്, ചീര, തക്കാളി എന്നിങ്ങനെ പലതരം പച്ചക്കറി വിളകൾ. ഒരാഴ്ച ശരാശരി 20 കിലോ പടവലം ഇവിടെ വിളവെടുക്കുന്നു. കൂടാതെ 10 കിലോ വീതം വെണ്ട, വഴുതന, പാവൽ, ചുരക്ക എന്നിവയും. പീച്ചിങ്ങ, അച്ചിങ്ങ, അമരപ്പയർ, തക്കാളി, പച്ചമുളക്, ചീര എന്നിങ്ങനെ 12 തരം പച്ചക്കറികൾ ഇവിടെ വിളയിക്കുന്നു. ഈ കുട്ടികളുടെ നിത്യഭക്ഷണത്തിന്റെ ഭാഗമാക്കുകയാണ് ഇവ. അധികമുള്ളത് പുറത്തു വിൽക്കും. തങ്ങളുടെ ഭക്ഷണാവശ്യത്തിനുള്ള ജൈവോൽപ്പന്നങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനം പകരുമെന്ന് കൃഷി ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെട്ടു. നമ്മുടെ കൃഷിവകുപ്പിന്റെ വെജിറ്റബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 50% സ്ഥലമുള്ള ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും 50% സ്ഥലം വേണം. അവിടെ നമ്മൾ ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ ഇവിടെ ദിശ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഇത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. അവർക്ക് നല്ല ആരോഗ്യപ്രദമായ ഒരു പച്ചക്കറി കൊടുക്കാൻ സാധിക്കും. അവരുടെ ഫുഡിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത്രയും കുട്ടികൾ ഇത് കണ്ട് വളരുകയാണ്. അവർക്ക് ആ കൃഷിയോടുള്ള ഒരു താല്പര്യം ജനിപ്പിക്കാൻ കഴിയും നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. അതുതന്നെയല്ല, നമ്മുടെ മെമ്പറും പറയുകയുണ്ടായി, ഇപ്പം ഈ വാർഡിലുള്ള ആൾക്കാർക്കെല്ലാം ഇത് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷനാണ്. ഇത് നേരത്തെ കണ്ടവർക്കറിയാം, വെറുതെ കിടന്ന സ്ഥലമാണ്, ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു മണ്ണിലും, ശരിക്കും ഇതൊരു മണൽ പ്രദേശമാണ്, ഇങ്ങനെയുള്ള മണ്ണിൽ ജൈവവളം ഇട്ട് ഇതുപോലൊരു നല്ല പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ വീട്ടിലും ആയിക്കൂടാ എന്നുള്ളൊരു ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് പ്യുവർലി ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും പറയും ജൈവവളം ചെയ്താൽ അല്ലെങ്കിൽ ജൈവ കൃഷി കൊണ്ട് നമുക്ക് നേട്ടമില്ല എന്ന്. അങ്ങനെ പറയുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ പറ്റിയൊരു പ്ലോട്ടാണ് ഇന്ദിശ എന്നുള്ളത്. കൃഷിവകുപ്പ് നൽകിയ മഴമറയും ഇവിടെയുണ്ട്. മഴ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത കായ്കനികൾക്ക് മീതെ പിടിക്കുന്ന കുടയാണ് മഴമറ. മാനത്തുയർത്തിയ വലക്കുടയ്ക്കു താഴെ മഴയുടെ ആധിക്യമറിയാതെ വിളകൾ സസുഖം വാഴും. ദിശയിലെ മഴമറ കണ്ടിഷ്ടപ്പെട്ട സമീപവാസികളിൽ ചിലരും ഈ വഴിയേ നടന്നു. പ്രവചനാതീതമായ മഴയുടെ കൃഷിക്കെടുതികൾ പതിവായ നമ്മുടെ നാട്ടിൽ മഴമറകൾ വിളകളെ സംരക്ഷിക്കുന്ന സുന്ദര ദൃശ്യം. ഈ മഴമറയ്ക്കിടയിൽ വിളകൾക്ക് പരമസുഖം. പ്രദേശത്തെ മറ്റു ജനങ്ങൾക്കും മാതൃകയാവുകയാണ് ദിശ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ കുഞ്ഞു കർഷകർ. മുട്ടക്കോഴി വളർത്തൽ ഈ അടുത്താണ് ആരംഭിച്ചത്. വൃത്തിയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള കുഞ്ഞുകൂടുകളിൽ വളർത്തുന്ന നാടൻ കോഴികൾ. ഇവയുടെ വളർത്തൽ വിപുലപ്പെടുത്താനുള്ള ആലോചനയിലാണ് ദിശ ചാരിറ്റബിൾ സൊസൈറ്റി അധികൃതർ. പോഷക ഗുണമേറിയ നാടൻ മുട്ടയ്ക്ക് പുറമെ കോഴി വളവും ലഭിക്കുവാൻ ഇത് പ്രയോജനകരമാകും. നിലവിൽ ചാണകമാണ് ചുരിമണലിൽ ഫലപുഷ്ടി പകരുന്നത്. വില കൊടുത്തു വാങ്ങുന്ന ചാണകത്തിന് ഒരു പരിധിവരെ പകരം വയ്ക്കുവാൻ കോഴി വളത്തിനാകുമല്ലോ. ഞങ്ങൾക്ക് പച്ചക്കറി ഒരു വലിയ ഗൗരവമായ വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പാണാവള്ളി പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം ഒരു വാർഡിൽ 2.5 ഏക്കർ വീതം പച്ചക്കറി കൃഷി ചെയ്യുക എന്നുള്ളതാണ്.
രണ്ടര ഏക്കർ വീതം ഒരു വാർഡിൽ പച്ചക്കറി കൃഷി ചെയ്യുക എന്ന ലക്ഷ്യവും പരമാവധി ഇൻസ്റ്റിറ്റ്യൂഷനുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതിയും എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പാണാവള്ളിയുടെ പഞ്ചായത്ത് കൃഷിഭവൻ സെറിൻ ഫിലിപ്പ് അടക്കമുള്ള ആളുകൾ, എൻ്റെ കൃഷി ഓഫീസർ അടക്കമുള്ള ആളുകളുടെ പ്രത്യേക ഒരു വാസനയും കൂടി കൂടിച്ചേർന്നപ്പോൾ 18 വാർഡുള്ള പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഈ പദ്ധതി സമ്പൂർണ്ണമായി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. ഈ വർഷം കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദിശ എന്ന് പറയുന്നത്. ദിശ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു പഠന കേന്ദ്രം. ആ കുട്ടികളെ ഏത് തരത്തിലുള്ള കുട്ടികളാണെന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിഷമത അനുഭവിച്ച് തങ്ങൾക്ക് ആരുമില്ല എന്ന നിലയിൽ പോകപ്പെട്ട കുട്ടികളെ കേന്ദ്രീകരിച്ച് സജീവടക്കമുള്ള ആളുകളുടെ ഒരു നേതൃത്വം വന്ന് ബഹുമാനിയായ പാണാവള്ളി പഞ്ചായത്തിൻ്റെ 3rd വാർഡ് മെമ്പർ സഫിയ ഇസഹാക്കിൻ്റെ നേതൃത്വമെല്ലാം ഉണ്ടായി. വളരെ നല്ല നിലയിൽ കുട്ടികൾക്ക് പാഠ്യവിഷയത്തെക്കാൾ അതീതമായി പാഠ്യേതര കാര്യങ്ങൾ കൂടി സാമൂഹ്യ സേവനമടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടു പോകുന്നത്. പാണാവള്ളിയുടെ സമൃദ്ധി, പച്ചക്കറി കൃഷിയുടെ സമൃദ്ധി എന്തായാലും വരുന്ന 2 വർഷം കൊണ്ട് സമ്പൂർണമായ ഒരു ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ ഓണക്കാലത്ത് ജൈവ പച്ചക്കറി സ്റ്റാള്, 4 സ്റ്റാളിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കൃഷിഭവൻ്റെ മുമ്പിൽ ജൈവിക പച്ചക്കറി മാത്രമുള്ള ഒരു സ്റ്റാളിട്ട് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ പച്ചക്കറി നൽകാൻ സാധിച്ചു എന്നുള്ളതും വലിയ ഒരു മുന്നേറ്റം തന്നെയാണ്. കൃഷിദീപത്തിൻ്റെ കാർഷിക താൽപ്പര്യം മുൻനിർത്തി ദിശയിലെ കൃഷിക്കാഴ്ചകൾ ക്യാമറ പരമാവധി പകർത്തി എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ പെൺകുട്ടികൾക്ക് സമഗ്ര വികസനത്തിനുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം മാത്രമാണ് കൃഷി. തയ്യൽ, കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനവും നടക്കുന്നു. പഠിക്കാനും കളിക്കാനും വളരാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. ഈ കുട്ടികൾക്ക് നാളെയെക്കുറിച്ച് ആശങ്കകളില്ല. പകരം ഈ കണ്ണുകളിൽ തിളങ്ങുന്നത് പ്രതീക്ഷയാണ്. കുട്ടികളുടെ ഓരോ കഴിവുകൾ, ഇപ്പോൾ അത് ഏത് മേഖലയിലായാലും, ഇപ്പോൾ കാർഷിക മേഖല നമ്മൾക്ക് തൊട്ടറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഇതുപോലെ തന്നെ കുട്ടികളുടെ പല മേഖലകളിലും അവരുടെ കഴിവുകൾ നമുക്ക് നേർക്കേറെ ബോധ്യമുണ്ട്. അത് കലാമേഖലകളിലായാലും കായിക മേഖലകളിലായാലും അവരുടെ ബോധ്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവരുടെ പഠന നിലവാരം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് ഓഫർ എന്ന് പറയാം. ഞങ്ങളുടെ പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഓഫർ നിങ്ങൾക്ക് ഏത് ലെവലിൽ വരെ പഠിക്കാൻ കഴിയും. ഇപ്പോൾ MBBS അതുപോലെ അത് ലെവലിൽ വരെ പഠിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നിങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു ചവിട്ടുപടിയായിട്ട് നമ്മൾ കാണുന്നത്. കുട്ടികൾക്കൊരു എനർജി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഈ കൃഷി, നമ്മുടെ സ്വന്തം വളപ്പിൽ ഈ കൃഷി ചെയ്യുക, അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആകുക, കുട്ടികൾ വളരെ വളരെ ഉയർന്ന റാങ്കുകളിലേക്ക് എത്തുന്ന ഒരു സ്വപ്നമാണ് ഞങ്ങളുടെ ഉള്ളിലുള്ളത്. നമ്മുടെ കുട്ടികൾ ഞങ്ങളെവിടെ ചെന്നാലും ഞങ്ങളുടെ അത് ദിശയിലെ കുട്ടിയാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയണം. ആ രൂപത്തിലേക്ക് ഇവരെ വളർത്തിയെടുക്കാനുള്ള ഓരോ മാർഗങ്ങളായിട്ടാണ്, അതിലൊരു മാർഗമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ കൃഷിയുടെ ഒരു 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 ചവിട്ടുപടി എന്നുള്ളതാണ് അതിനുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ, പിന്നെ വ്യത്യസ്ത മേഖലയ്ക്ക് തിരിക്കാതെ അവരെല്ലാവരും ഒന്നാണ്, ഒരേ മക്കളാണ് എന്നൊരു ഒരു ഒരു സമീപനമാണ് ഇതിലൂടെ കാണുന്നത്. കാര്യം പിന്നെ ചെടി നട്ടു, അതിന് വളമിട്ടു, വെള്ളമൊഴിച്ചു, അതിൻ്റെ വളർച്ച ഇവർ കാണുന്നു, അത് പുഷ്പിക്കുന്നു, അത് കായാകുന്നു, അത് വിളവെടുക്കുന്നു. അതിലൂടെ അത് ഇവർക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനാണ്. അത് ഞാൻ ചെയ്താലേ എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾക്കും അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യത്തിലേക്ക് അവരെ വളർത്താൻ ഇതവർക്ക് എന്താ പറയുക, ലൈവായി കാണാൻ കഴിയുന്ന ഒരു ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകുന്നുമുണ്ട്. കാരണം ഞാൻ നട്ടൊരു ചെടിയിൽ നിന്നാണ് ഈ വെണ്ട ഉണ്ടായത്. ആ വെണ്ടയാണ് നമ്മളിന്ന് കറി വെച്ചിരിക്കുന്നത്, അതാണ് നമ്മളിന്ന് ഭക്ഷിക്കുന്നത്, അത് നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്നു എന്ന ഒരു ഒത്തൊരുമ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളിതിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അത് 100% നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും അവരുടെ കണ്ണിലൂടെ ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഉറച്ച കാൽവയ്പ്പുകളിൽ പ്രകടമാകുന്നത് പോരാടാനുള്ള ആത്മവീര്യമാണ്. നാളത്തെ ലോകക്രമത്തിൽ തങ്ങളുടേതായ ഒരു സംഭാവന നൽകാനുണ്ട് എന്ന പോസിറ്റീവ് എനർജി ഇവരിൽ ത്രസിക്കുന്നത് ഞങ്ങൾ കണ്ടറിഞ്ഞു.
ഇവരെ ഇതിന് പ്രാപ്തരാക്കുന്ന ദിശ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ പ്രവർത്തനങ്ങളും പ്രശംസിക്കപ്പെടണം. സമൂഹത്തിലെ ഒരംഗമായി ഇവരെ വളർത്തിയെടുക്കുന്നതിന് ഒരു കൂട്ടം സുമനസ്സുകൾ ഇവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ പരിപാടിയുടെ ഒരു അവസാന ഘട്ടത്തിൽ എനിക്ക് ഈ കൊച്ചുമോളോട് ഒരു പാട്ട് പാടാൻ പറയാനാണ് ആഗ്രഹം. നാടൻ പാട്ടുകൾ ഏതെങ്കിലും അറിയാമോ? അലങ്ങാട്ടങ്ങാടി കാള കാളിക്കുമ്പക്കാലം ചെറുതാണേ പെണ്ണെ കാലം പിടിച്ചു നടക്കണ ആരു ജാതിച്ചതടി. അലങ്ങാട്ടങ്ങാടി കാള കാളിക്കുമ്പക്കാലം ചെറുതാടി പെണ്ണെ കാലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതടി. കുന്നും മറ വറ്റി പോകുമ്പോഴൊക്കെ ഞാനും കൂടെയില്ലേ പെണ്ണെ കുന്നും മറകളിൽ പോകുന്നതൊക്കെ ഞാൻ കണ്ണു നിറയാറില്ലേ. വണ്ണം കുറഞ്ഞാലും വണ്ണം കുറയ്ക്കല്ലേ വണ്ണാത്തി കിളിയേ പെണ്ണെ കണ്ണടയും വരെ കൈക്കു പിടിക്കണ പൊന്നിൻ ചിങ്ങപ്പൂവേ. പൊന്നോണത്തിന് അലങ്കാരമിട്ടൊരു പൊന്നിൻ ചിങ്ങപ്പൂവേ പെണ്ണെ പൊന്നും കൂടത്തിന് പൊട്ടന്തിനാണടി പൊന്നാറ. പെണ്ണെന്നാൽ പൊന്നാണ് എന്ന ബോധ്യം പകർന്ന് നാളത്തെ നല്ല പൗരന്മാരായി ഇവരെ വളർത്തുന്ന മാതൃകാ കേന്ദ്രമാണ് ദിശ. ഈ മഹത് സ്ഥാപനത്തിന്റെ കാഴ്ചകൾ ക്യാമറയിൽ മാത്രമല്ല മനസ്സിലും പകർത്തിയാണ് ഞങ്ങൾ ഇവരോട് വിട പറഞ്ഞിറങ്ങിയത്. ഇവിടത്തെ കൃഷിവിശേഷങ്ങൾ കൂടുതൽ അറിയാൻ ബന്ധപ്പെടാം ശ്രീ മിർസാദ്, സെക്രട്ടറി ദിശ കാരുണ്യ കേന്ദ്രം, തൃച്ചാറ്റുകുളം PO, ആലപ്പുഴ ജില്ല. ഫോൺ 9349959.